സസ്പെൻഷനിലായിരുന്ന ജേക്കബ് തോമസ് ഐ പി എസിന് വീണ്ടും നിയമനം. കേരള സ്റ്റീൽ ആൻഡ് മെറ്റൽ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ എം ഡി ആയാണ് നിയമനം നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി കെ അരുൺകുമാർ ചേരുന്നു. അരുൺ, കേരളത്തിലെ മുതിർന്ന ഡി ജി പി ആണ് ഇദ്ദേഹം. ജേക്കബ് തോമസ് ഈ ഒരു നിയമനം അംഗീകരിക്കുവാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് വിവരങ്ങൾ? കഴിഞ്ഞ ഒന്നര വർഷമായി സർക്കാരിനെ വിമർശിച്ചതിനും അതുപോലെ തന്നെ സർക്കാരിൻ്റെ അനുമതിയില്ലാതെ പുസ്തകം എഴുതിയതിനും അഴിമതി കേസിൽ പ്രതിയായി അങ്ങനെ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ ഒന്നര വർഷമായി ജേക്കബ് തോമസ് സസ്പെൻഷനിലായിരുന്നു. ഈ സസ്പെൻഷൻ ചോദ്യം ചെയ്തുകൊണ്ട് ജേക്കബ് തോമസ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു. ജേക്കബ് തോമസിന് അനുകൂലമായാണ് ഉത്തരവുണ്ടായത്. അതായത് ജേക്കബ് തോമസിനെ എത്രയും വേഗം സർവീസിലേക്ക് തിരിച്ചെടുക്കണം എന്നാണ് ഉത്തരവുണ്ടായത്. ആ ഉത്തരവ് വന്നിട്ട് ഒന്നര മാസം പിന്നിടുന്നു. ഈ ഉത്തരവനുസരിച്ച് തനിക്ക് അടിയന്തരമായി നിയമനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജേക്കബ് തോമസ് നേരത്തെ ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതാണ്. പക്ഷേ ജേക്കബ് തോമസിൻ്റെ ആ നിയമനം വൈകുകയുണ്ടായി. ഒരുപക്ഷേ ജേക്കബ് തോമസ് ഇത് ചോദ്യം ചെയ്ത് വീണ്ടും ഹൈക്കോടതി സമീപിച്ചാൽ സർക്കാരിനൊരു തിരിച്ചടി ഉണ്ടാകും, പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള സൂചനകൾ വന്നതിനെ തുടർന്നാണ് എത്രയും പെട്ടെന്ന് ജേക്കബ് തോമസ് നിയമനം നൽകാനുള്ള ഫയലുകൾ നീങ്ങിത്തുടങ്ങിയത്. വ്യവസായ വകുപ്പിന് കീഴിലുള്ള ഷൊർണൂറുള്ള മെറ്റൽസ് ആൻഡ് സ്റ്റീൽ ആൻഡ് മെറ്റൽസ് കോർപ്പറേഷൻ്റെ എം ഡി ആയിട്ടാണ് ഇപ്പോൾ നിയമനം നൽകാനായി തീരുമാനിച്ചിട്ടുള്ളത്. ഉത്തരവ് അധികം വൈകാതെ ഇറങ്ങും, പുറത്തിറങ്ങും. എന്തായാലും സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ജേക്കബ് തോമസ്. താൻ തിരികെ എത്തുമ്പോൾ ഒരു ചില ചട്ടപ്രകാരമായ കാര്യങ്ങളുണ്ടല്ലോ. മുതിർന്നൊരു ഐ പി എസ് ഉദ്യോഗസ്ഥ നിലയിൽ തനിക്ക് നൽകാനുള്ള തസ്തിക ഏതെന്ന് സർക്കാരിനറിയാം. അതില്ലെങ്കിൽ താൻ ഏറ്റെടുക്കില്ല എന്ന് അന്ന് ഉത്തരവ് വന്നതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ ജേക്കബ് തോമസ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ നേരത്തെ തന്നെ ചില സൂചനകളുണ്ടായിരുന്നു. ആഭ്യന്തര വകുപ്പിന് പുറത്ത് ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ തലപ്പേത്തേക്കായിരിക്കും ജേക്കബ് തോമസിനെ നിയമിക്കുക എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിലാണ് ജേക്കബ് തോമസിന് നിയമനം നൽകിയിരിക്കുന്നത്. ഈ നിയമനം ജേക്കബ് തോമസ് ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും നേരത്തെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അനുസരിച്ചാണെങ്കിൽ ജേക്കബ് തോമസ് ഇത്തരത്തിൽ ഒരു പൊതുമേഖലാ സ്ഥാപന തലപ്പത്തിലേക്ക് നിയമനം നൽകുക, നിയമനം ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും സർക്കാർ കോടതി വിധി നടപ്പിലാക്കി ഇപ്പോൾ ഉത്തരവ് നൽകിയിരിക്കുകയാണ്. സാർ, ഏത് സ്ഥാപനത്തിൽ വേണമെങ്കിൽ തലപ്പത്ത് ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ഉദ്യോഗസ്ഥനെ നിയമിക്കാനുള്ള അധികാരം സർക്കാരിൽ നിക്ഷിപ്തമാണ്. അതനുസരിച്ചാണ് സർക്കാർ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന് പുറത്ത് ജേക്കബ് തോമസിന് നിയമനം നൽകിയിരിക്കുന്നത്. തീർച്ചയായും അരുൺ, പോലീസിലെ കേഡർ പോസ്റ്റുകളിൽ ഒന്ന് വേണം എന്നുള്ള ആവശ്യമായിരുന്നു ജേക്കബ് തോമസ് നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ ഇത്തരമൊരു പോസ്റ്റ് നൽകുവാനുള്ള കാരണം അദ്ദേഹത്തിനെതിരെ കേസുകൾ നിലനിൽക്കുന്നതാണോ? വിജിലൻസ് ക്രൈംബ്രാഞ്ച് കേസുകൾ നിലനിൽക്കുന്നുണ്ട്, അതാണോ ഇങ്ങനെ ഒരു പോസ്റ്റ് അദ്ദേഹത്തിന് നൽകുവാൻ കാരണം? ഒരുപക്ഷെ ഈ പോസ്റ്റിനെതിരെ അദ്ദേഹം വീണ്ടും ട്രൈബ്യൂണലിനെ സമീപിക്കുവാനുള്ള സാധ്യതയല്ലേ നിലനിൽക്കുന്നത്? ഈ നിയമനം നൽകുന്ന കാര്യത്തിൽ സർക്കാരിന് വിവേചന അധികാരമുണ്ട്. കേരള പോലീസിൽ ഡി ജി പി തസ്തികയ്ക്കുള്ള 4 രണ്ട് കേഡർ പോസ്റ്റും 2 എക്സ് കേഡർ പോസ്റ്റും, അങ്ങനെ 4 പോസ്റ്റുകളാണ് ഉള്ളത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മറ്റു ചിലർക്ക് കൂടി നിയമനം നൽകി, ഡി ജി പി ആയി നിയമനം നൽകിയിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച 4 പോസ്റ്റുകളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഡി ജി പി തസ്തികയിലുള്ളത്. ആ 4 പോസ്റ്റുകളിലും ഇപ്പോൾ ജയില്, ഫയർഫോഴ്സ്, ലോ ആൻഡ് ഓർഡർ, പിന്നെ മറ്റൊരു വിഭാഗം, അത് പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ആകാം, മറ്റേതെങ്കിലും ആകാം, അങ്ങനെ 4 രണ്ട് കേഡർ പോസ്റ്റും 2 എക്സ് കേഡർ പോസ്റ്റും ഉൾപ്പെടെ 4 കേഡർ പോസ്റ്റുകളാണ് ഉള്ളത്. ആ പോസ്റ്റുകളിലെല്ലാം ഇപ്പോൾ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ജേക്കബ് തോമസ് ആണ്. സർക്കാരിന് സ്വാഭാവികമായി നേരത്തെ ലക്ഷ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ ചില കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഒരു വിജിലൻസ് കേസുണ്ട്, അദ്ദേഹത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസുണ്ട്. വിജിലൻസ് കേസ് അദ്ദേഹം തുറമുഖ വകുപ്പിൻ്റെ ഡയറക്ടറായിരുന്ന സമയത്ത് അദ്ദേഹം ഡ്രഡ്ജർ വാങ്ങിയതിൽ അനുമതി നടന്നു എന്ന കാര്യവുമായി ബന്ധപ്പെട്ടാണ് വിജിലൻസ് കേസ്. ആ വിജിലൻസ് കേസിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അനുമതിയില്ലാതെ പുസ്തകം എഴുതി എന്ന കാരണം ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തിനെതിരെ ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരം അന്വേഷണം നേടുന്ന ഒരാളിനെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് നിയമിക്കാൻ പറ്റില്ല എന്ന കാരണം സ്വാഭാവികമായും സർക്കാരിന് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഏത് തസ്തികയിലേക്ക് നിയമനം നൽകണമെന്ന ഉത്തരവിൽ പറയുന്നില്ല എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സർവീസിൽ തിരിച്ചെടുക്കണം എന്ന് മാത്രമാണ് പറയുന്നത്. ഇതിനിടയിൽ അദ്ദേഹം സ്വയം വിരമിക്കലിനും അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വയം വിരമിക്കൽ അപേക്ഷ ഈ അദ്ദേഹത്തിനെതിരായ ചില നടപടികൾ തുടരുന്നത് കൊണ്ട് കേന്ദ്ര സർക്കാർ തള്ളുകയാണ് ഉണ്ടായത്.